ഹായ് എവ്രിവൺ. യു കെയിൽ പഠിക്കാൻ ഇൻ്റർവ്യൂസിൻ്റെ ആവശ്യമുണ്ടോ? യെസ്, കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ കടന്നു വേണം യു കെയിൽ എത്താൻ. ഇൻഫാക്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഒരു 4 ഇൻ്റർവ്യൂസ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടി വരും. പക്ഷേ എല്ലാ കുട്ടികൾക്കും എല്ലാ യൂണിവേഴ്സിറ്റീസിനും ഈ 4 ഇൻ്റർവ്യൂസ് ഇല്ല കേട്ടോ. ഫസ്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അസസ്മെൻറ്റ് അഥവാ ലാംഗ്വേജ് അസസ്മെൻറ്റ് ഇൻ്റർവ്യൂ ആണ്. ഇത് ബേസിക്കലി നടത്തുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി അളക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവേ നിങ്ങൾക്ക് IELTS ഉണ്ടെങ്കിൽ ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം. രണ്ടാമതായി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് കോഴ്സ് ഇൻ്റർവ്യൂ അഥവാ ഫാക്കൽറ്റി ഇൻ്റർവ്യൂ എന്ന് പറയും. പൊതുവേ നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, സോഷ്യൽ വർക്ക്, പോഡിയാട്രി എന്ന് പറയുന്ന രജിസ്ട്രേഷനിലേക്ക് ലീഡ് ചെയ്യുന്ന കോഴ്സുകൾ എടുക്കുമ്പോഴാണ് കോഴ്സ് ഇൻ്റർവ്യൂ അഥവാ ഫാക്കൽറ്റി ഇൻ്റർവ്യൂ നടക്കുന്നത്. മൂന്നാമത്തെ ഇൻ്റർവ്യൂ, വിച്ച് ഇസ് നോൺ ആസ് എ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ അഥവാ പ്രീകാസ് ഇൻ്റർവ്യൂ. ഇത് നൗ ഐ ഷുഡ് സേ ഓൾമോസ്റ്റ് 80% ഓഫ് ദി ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റീസ് ആർ ഡൂയിങ് എ ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂ. നിങ്ങൾ എത്രമാത്രം ക്രെഡിബിൾ ആയിട്ടുള്ള, ജെനുവിൻ ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ക്രെഡിബിലിറ്റി ഇൻ്റർവ്യൂസ് നടത്തുന്നത്. നാലാമത്തെ ഇൻ്റർവ്യൂ ഇസ് എ യു കെ വി ഐ ഇൻ്റർവ്യൂ ഓർ ദ വീസ ഇൻ്റർവ്യൂ. നൗ ദിസ് ഇസ് ഡൺ ബൈ ദ യു കെ വി ഐ, ദാറ്റ് ഇസ് ദ ഹോം ഓഫീസ് നടത്തുന്ന ഇൻ്റർവ്യൂസ് ആണ്. വിസ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത്. പക്ഷേ എല്ലാവർക്കും ഒന്നും ഈ ഇൻ്റർവ്യൂസ് ഇരിക്കേണ്ടി വരാറില്ല, എങ്കിലും നിങ്ങൾ ഇതിനും പ്രിപ്പയർഡ് ആയിരിക്കണം. For more details, you can contact Santamonica Study Abroad. The number is given in the description box.